ഹലോ, ഹായ്, ഞാൻ ഷമീൻ. അപ്പോ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് എല്ലാവരും ചെയ്ത റെസിപ്പിയാണ്, നമ്മുടെ സാമ്പാറല്ലേ. പക്ഷെ ആ സാമ്പാർ ചെയ്യുന്ന ഞാൻ ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ നേരി. അപ്പൊ ഞാൻ ചെയ്ത മെത്തേഡോടൊപ്പം തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പൗഡർ ഏതാണെന്നുള്ള, സാമ്പാർ പൗഡർ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാം. അത് നല്ല ഫ്ലേവറും നല്ല മണവുമാണ് കേട്ടോ, നല്ല മണാണേ. അതേപോലെ തന്നെ നല്ല നമുക്ക് ആ സാമ്പാറിനുള്ള ആ ഒരു കംപ്ലീറ്റ്ലി ആ ഒരു ആറ് രുചികളും നമുക്ക് കിട്ടുന്ന ഒരു ഫീല് വരും. അതിന് പ്രത്യേക ഒരു സുഖമാണ്. അത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന സാമ്പാർ പൗഡറിന്റെ പകുതിയെ, മറ്റുള്ള ഇതൊക്കെ നോക്കുകയാണെങ്കിൽ അതിന്റെ പകുതിയെ ഇതിന്റെ യൂസേജും വരുന്നുള്ളൂ. അത്രയും നമുക്ക് ഉപയോഗിക്കേണ്ടുള്ളൂ. അത്രയും നല്ല സാധനമാണ്, അത്രയും എന്താ പറയുക, നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. നിങ്ങൾ എന്തായാലും അത് ഉപയോഗിച്ച് നോക്കൂ. ഞാൻ ഈ ചെയ്യുന്ന ഒരു മെത്തേഡ് നിങ്ങൾ നോക്ക്. ഞാൻ ലാസ്റ്റ് ഒരു വറുത്തരപ്പും ഇതിൽ കൊടുക്കുന്നുണ്ട്. തേങ്ങ അരച്ചിട്ടൊക്കെ, തേങ്ങ വറുത്തിട്ട് അരച്ചിട്ടൊക്കെ ഒഴിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സാധനം കൂടി ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സാമ്പാർ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ, മറക്കല്ല. അതും ഈ മസാലപ്പൊടി ഉപയോഗിച്ചിട്ടാ. അപ്പൊ നമുക്ക് എന്നാ അതിലേക്ക് പോകല്ലേ. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഇപ്രാവശ്യത്തെ റെസിപ്പിയിൽ ഇതാ നിഷ്പ്രയന്റെ സാമ്പാർ സംഭവം എന്റെ അടുത്തുള്ള സാമ്പാറിനുള്ള പരിപാടിയൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സാധനം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. ഇത് നമുക്ക് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കിയിട്ട് ഈ സിപ്പ് ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് ഞാൻ ഇടുന്ന കണ്ടോ ഈ സാധനങ്ങൾ. ഈ ഒരു ഐറ്റം മതി നമ്മുടെ ഈ സാമ്പാറിന്റെ ലെവൽ മാറാൻ വേണ്ടിട്ട്. ലെവൽ മാറാന്ന് പറഞ്ഞാൽ ലെവൽ മാറാന്ന അങ്ങനത്തെ സംഭവം. ഈ ഒന്നും വേണ്ട, ഈ ഒരു പൊടി ഒന്ന് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. നോക്കിയാ സാധനങ്ങൾ കണ്ടോ, പരമാവധി സാധനങ്ങൾ ഇരുപത്തുണ്ട്. ഒരു മായം ഒന്നും ഉണ്ടാവില്ല പൊടിയിൽ, സാമ്പാർ പൊടിയിൽ. ഇതിന്റെ ഒരു മണം വരാനുണ്ട്. അതിനായി ഇപ്പൊ പൊടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ കാണാം. അപ്പൊ ഇതാണ് സാധനം കേട്ടോ, നിഷ്പ്രയ. നിഷ്പ്രയന്റെ സാമ്പാർ പൗഡറാണ്. ഇത് ഒരു മിനിറ്റിന്റെ ഉള്ളിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇത് കിടിലെ സാധനം, എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ ഒരുവിധം അവൈലബിൾ ആണ്. വളരെ ഇതിന്റെ സാമ്പാറിന് മാത്രമല്ല, ഒരുപാട് പൊടികളുണ്ട്, മറക്കണ്ട. അത്രയും എന്താ പറയുക, പ്യൂരിറ്റിയോട് കൂടി നമുക്ക് മായം ഇല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം. നമുക്ക് നമ്മുടെ ഓണത്തിന് പിന്നെ എന്താ പറയുക, സദ്യ ഉണ്ടാക്കണ്ടേ. ആ സദ്യ ഉണ്ടാക്കണ നല്ല അടിപൊളി സാമ്പാർ വേണ്ടേ. ആ സാമ്പാർ വേണമെങ്കിൽ ഈ സാധനം വാങ്ങിയിട്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്ക്. ഒരു പ്രൊമോ ആയിട്ട് മാത്രം പറയുന്നതല്ല, ഇവരുടെ ആ ഒരു കോൺസെപ്റ്റാണ് നമുക്കൊരു ഇഷ്ടപ്പെട്ട. എന്നാലും ഒരു മായവും ഒന്നും ഇല്ലാതല്ലേ. നമ്മളിതാ ഒന്ന് പിന്നെ തണുത്തതിന് ശേഷമാണ് കേട്ടോ പൊടിക്കാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാം. നമ്മളിത് പൊടിച്ചെടുത്തു. ആഹാ, കളേഴ്സ് തന്നെ നോക്കിയ ഏതാ കളർ, അടിപൊളി കളർ കേട്ടോ. ഇതാ ഇതാ കണ്ടില്ലേ, സൂപ്പർ കേട്ടാ. ഇങ്ങനെ ഒരു സാമ്പാർ പൊടി ഞാൻ കണ്ടിട്ടില്ല. ഇതാ കളേഴ്സ് കാണുന്നില്ലേ, നല്ല കറക്റ്റ് സൂം ചെയ്താലല്ലോ കിട്ടു. നോക്കിയാ നല്ല മണമുണ്ട് കേട്ടോ. നമുക്കിതൊരു എയർ ടൈറ്റ് ഡബയിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് നമുക്കിത് ബാക്കിയുള്ള ഇതിലേക്ക് നീങ്ങാം. നമ്മൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ഉരുളി ഉണ്ടെങ്കിൽ ഉരുളി എടുത്തോളൂ. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ചേന, ഇതാ ചേന ചെറിയ ക്യൂബാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട്. ഏകദേശം എല്ലാ വെജിറ്റബിളും കൂടി ഞാൻ ഒരു കിലോന് എടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മളെ മത്തങ്ങ ഇട്ടു, കുമ്പളങ്ങ ഇട്ടു, പിന്നെ പച്ചപ്പഴം, ഇതാ പച്ചപ്പഴം ഇട്ടു, ക്യാരറ്റ് ഇട്ടു, പിന്നെ ബ്രിഞ്ചാളും ഇട്ടു, വഴുതനങ്ങ ഇട്ടു, മുരിങ്ങ ഇട്ടു. എന്നിട്ടൊന്ന് സോൾട്ട് ചെയ്യാം. നമുക്കിതൊന്ന് സോൾട്ട് ചെയ്യാം. ഉപ്പിടുന്നതിന് മുന്നായിട്ട് ഒരു പത്തോളം നമ്മുടെ ചെറിയ ഉള്ളി അതുപോലെ തന്നെ ബീൻസും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എൻ്റെ ആവശ്യത്തിന് കുറച്ച് നമ്മൾ പിന്നീട് ഉപ്പ് ചേർക്കൂ നോക്കിയിട്ട്. ഇപ്പം ഈ വെജിറ്റബിൾ അളക്കായിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നിഷ്പ്രയൻ്റെ സാമ്പാർ പൗഡർ അത് ഒന്നര ടേബിൾ സ്പൂണാണ് അതിന് ഉപ്പിടുന്നത്. എന്നിട്ട് സോൾട്ട് ചെയ്തിട്ട് പിന്നീട് നമുക്ക് പിന്നെയും ചേർക്കാനുണ്ട്. ഇതിട്ടിട്ട് ഒന്ന് സോൾട്ട് ചെയ്ത് മൂപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ വെള്ളം ഒഴിക്കാറുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞിട്ടേ വെള്ളം ഒഴിക്കും കേട്ടോ. അതിപ്പം തന്നെ മണം വരുന്നുണ്ട്. ആ വെളിച്ചെണ്ണയും ഇങ്ങനെ സ്ലോലി സ്മെല്ല് വന്നു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോൾ ഞാനൊരു കായപ്പൊടി ഒരു ഹാഫ് ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി കുറച്ച് എടുത്ത് കൂടാ കേട്ടോ. നമുക്ക് രണ്ടാമത് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം കേട്ടോ. ഏകദേശം ഒരു 20 to 25 മിനിറ്റോളം വേവിക്കാനുണ്ട്. ഇത് കുക്കറല്ല ഞാനിട്ടത്, നോർമലി ഉള്ള പാത്രമാണ്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് കയറണം. അപ്പോൾ നമ്മളിതന്നെ ഇത് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പരിപ്പ്, തൂരപ്പരിപ്പ് ഒന്ന് വേവിക്കാനുണ്ട് കേട്ടോ. അത് വേവിക്കാം.
അപ്പോ പരിപ്പ് ചുവരപ്പരിപ്പ് ഞാൻ ഒരു കപ്പ് എടുത്തിട്ട് കേട്ടോ. ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കിലോ വെജിറ്റബിൾ എടുക്കുന്നതെങ്കിൽ ഒരു കപ്പ് ചുവരപ്പരിപ്പ് കണക്കിലെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ കുറച്ച് വെള്ളം ഉപയോഗിക്കാനുള്ള വെള്ളം കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം കേട്ടോ. നമ്മൾ മറ്റുള്ള സാധനം എല്ലാം അവിടെ നിന്ന് റെഡി ആകുമ്പോൾ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിൽ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ വെച്ചിരിക്കും ജസ്റ്റ് നമ്മുടെ ഈ പശപശയൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെണ്ടക്ക ഒന്ന് സോർട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. നമ്മൾ വെണ്ടക്കൊക്കെ റെഡിയായി. നമ്മുടെ ഇത് ഇവിടുന്ന് നമ്മളെ മൂടിയൊക്കെ മാറ്റാം സാമ്പാറിൻ്റെ. അപ്പോൾ എല്ലാം സെറ്റാണ് കേട്ടോ. അത് ഫ്ലെയിം ഓഫാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. വെണ്ടക്ക ഇട്ട് കൊടുത്തു. കുറച്ച് വൈദ്യം കൂടെ അതിന് കൂടെ വെച്ചു. ഇനി ഇതിലേക്ക് നമ്മുടെ പരിപ്പ് ഇടാനുണ്ട്. പരിപ്പും വന്നിട്ടുണ്ട്. ഇതാ തൊട്ട് ഇപ്പുറത്തെ ഇത് കുക്കറിലിതാ. അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി, ഒരു തക്കാളി കേട്ടോ, ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് ഒരു മൂന്ന് പച്ചമുളക് കിട്ടിന്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ നമ്മളെ നിഷ്പ്രയൻ്റെ മസാല ഒന്നുകൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. സ്ലോലി വേവിക്കുക. അപ്പോൾ ഇതിലേക്ക് ഒരു സാധനം കൂടെ ഒന്ന് ഒഴിക്കാനുണ്ട്. ഇപ്പോൾ ആ മണം വരുന്നുണ്ടോ? ഓഹോ ഹോ ഹോ, നമ്മളെ സാമ്പാറിക്കിടും. പിന്നെ ഇതിലേക്ക് നമ്മളെ കട്ടിയുള്ള നല്ല പുളിവെള്ളം. ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചെക്ക് ചെയ്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് തന്നെ ഞാൻ വറുത്തരപ്പ് ചേർക്കുക. ഇത് സാധാരണ എല്ലാവരും ചേർക്കാറില്ല, ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. ഇതാ നമ്മുടെ സദ്യയ്ക്ക് പറ്റുകയാണെങ്കിൽ നല്ല ഏറ്റവും നല്ല വറുത്തരപ്പും കൂടെ ചേർത്താൽ നല്ലതാണ്. ഈ വറുത്തരപ്പ് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് ഞാനിപ്പോൾ ഒന്ന് കാണിക്കാം കേട്ടോ. ഈ ഒരു വറുത്തരപ്പ് നമ്മൾ ഇതിൽ ചേർക്കട്ടെ. ഇതിൽ തേങ്ങ, അതുപോലെ തന്നെ പിന്നെ ചെറിയ ഉള്ളി, അതുപോലെ തന്നെ വറ്റൽ മുളക്, പിന്നെ ജീരകം, ഇത്രയും മാത്രം ഇട്ടിട്ടുള്ള ഒരു ഇതാണ്. ജീരകം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇതിലുള്ള ഒരു വറുത്തരപ്പ് ഉണ്ടാക്കുന്നു കേട്ടോ തേങ്ങയുടെ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതിലിപ്പോൾ ചെറിയുള്ളി ചേർക്കും. ചെറിയുള്ളിക്ക് പകരം നിങ്ങൾക്ക് വലിയ ഉള്ളി തന്നെ ചേർക്കാം. അതേപോലെ തന്നെ കറിവേപ്പില ഇടാം. ഞാൻ കറിവേപ്പില ലാസ്റ്റ് ഇടാനുള്ള ഇലക്ക് വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ അങ്ങനെ പിന്നെ ഇഷ്ടമുള്ള വെജിറ്റബിൾ നിങ്ങൾക്ക് ഏതൊക്കെ വെജിറ്റബിളാണ് വേണ്ടത് അതൊക്കെ ഇതിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യും കേട്ടോ. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എന്ന് കരുതി കോളിഫ്ലവർ ഇങ്ങനത്തെ ആഡ് ചെയ്യണമെന്നല്ല. അപ്പോൾ നമ്മൾ താളിക്കാൻ പോകാം. താളിക്കാൻ ഞാൻ പിന്നെ ഇതെടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് നമ്മളെ കടുക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. പിന്നെ വറ്റൽ മുളകും കുറച്ച് ഇട്ട് കൊടുക്കാം. രണ്ട് മൂന്നെണ്ണം. ഇനി ഫ്ലെയിം ഓഫാക്കാം. നല്ല ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മൾ ചില്ലി പൗഡർ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓ എന്താ മോനെ, ഇനി ഇതെല്ലാം ഒന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ ഒന്ന് സെറ്റായി കേട്ടെ. എനിക്ക് ചോറിലും കഴിക്കാം. ചോറോ ദോശ എന്താ ഉള്ള ക്ഷേമ, കൂടാതെ കഴിക്കാം. നമ്മളെ സാമ്പാർ കൂട്ടി ചോറടി അനച്ചോ. മോൻ ചോറിൻ്റെ ആളാ. എടുക്കട്ടെ നല്ല വെന്തിനല്ല. ഏത്? ഇവിടെ വേറൊരു സാധനം കൂടിയുണ്ട്, കൂന്തൽ ഉണ്ടാക്കിയത്. അതും നമ്മളെ നിഷ്പ്രയന്റെ മസാലകൾ ഉണ്ട് കേട്ടോ, ഫിഷ് മസാല. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം. ആ തരാം തരാം തരാം. ആ ഏതാ വേണ്ടത്? ആ കുറച്ച് കറി കഴിക്കാം. ആ പൊട്ടറ്റോ അല്ല, പൊട്ടറ്റോ അപ്പം എടുക്കാം. പൊട്ടറ്റോ അല്ല കേട്ടോ, അല്ല കുമ്പളങ്ങയാണ്. ആ കുറച്ച്. ആ ഓക്കെ ഓക്കെ. കൂന്തൽ കൂന്തൽ വീട്ടിലേക്ക് ദോശയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ സദ്യ എന്നൂടെ മറന്നു ഇന്ന വെച്ചോ. അപ്പൊ ആരും മറക്കണ്ട നമ്മുടെ ഈ ഒരു ഐറ്റം. സിമ്പിൾ നല്ല ആ എന്നാ കഞ്ഞി എടുക്കും. കഞ്ഞി എടുക്കാൻ പറയണേ, കഞ്ഞി എടുത്ത് കൊടുക്കണേ. അപ്പൊ
കനി ആക്കണ്ടേ പാരം മറക്കണ്ട നല്ല എന്താ പറയുക നല്ല ഫ്ലേവർഫുൾ നല്ല മണമാണ് സാമ്പാറിന് എപ്പോഴും നമ്മുടെ ആറ് രുചികൾ കയറണം ആ രുചികൾ കയറേണ്ട ഓടുകൂടി ഒരു മണം വരണം അതുപോലെ തന്നെ നമ്മുടെ പെരുങ്കായത്തിൻ്റെ ഒരു ഒരു കിക്ക് വരണം ഒരു ഓ കുമ്പളങ്ങലും ശരിക്കും ഇതാ അരിയില്ലല്ലേ എങ്ങനെയുണ്ട് കറി അബ്ബാന്റെ കറി ശരിക്കും പറ അബ്ബാന്റെ കറി എങ്ങനെയുണ്ട് അബ്ബ കൂട്ടാം ഇങ്ങനെ ചെറിയുള്ളി വെള്ളുള്ളി പറഞ്ഞാൽ ചെറിയുള്ളി ഇട്ടാലുള്ള ഗുണം കണ്ടേതാ അതേപോലെ ഉണ്ടാവും ഇതിങ്ങനെ സ്ക്വീസ് ചെയ്തിട്ടൊക്കെ തിന്നായതാ തിന്നണ്ട ഓ അതിൻ്റെ ഫ്ലേവർ വേറെ തന്നെയാ നമ്മൾ ഓൾ ഓവർ ആ മസാല ഉണ്ടല്ലോ നമ്മുടെ സാമ്പാർ പൊടി ആ പൊടി എല്ലാത്തിനും ആ ഒരു ഫസ്റ്റ് സോർട്ട് ചെയ്യുന്നില്ല നമ്മള് മൊത്തത്തിൽ ആ വെള്ളം എടുത്താ നമ്മള് ഫസ്റ്റ് സോർട്ട് ചെയ്യുന്നില്ല ആ സോർട്ട് ചെയ്ത് നിർബന്ധമായിട്ട് സോർട്ട് ചെയ്താൽ നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് കിട്ടും അപ്പൊ ആ സോർട്ട് ചെയ്യുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ് നോർമലി സാമ്പാർ എല്ലാവരും വെക്കുന്ന പോലെ അല്ല ഇതിൽ സോർട്ട് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് വേറെ തന്നെ ഫ്ലേവറാണ് അതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കൂ പിന്നെ വറുത്തരപ്പും കൂടെ കയറ്റിക്കോ നമ്മളെ സദ്യക്കുള്ള ഇതിനാണെങ്കിൽ വറുത്തരപ്പ് നന്നായി വളരെ നന്നാവും അപ്പോൾ ഞാൻ ഈ എല്ലാവരോടും ഈ എന്താ പറയുക അഡ്വാൻസ് ആയിട്ട് ഓണം പറയുകയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് നിഷ്പ്രയ ഒന്ന് ട്രൈ ചെയ്തോട്ടോ